പാർട്ടിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ജോർജ് ആണെന്നോ? അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താണ്, ഇതാണോ അതോ വേറെ എന്തെങ്കിലും? അല്ല, എല്ലാം ചേർന്നിട്ടുള്ള സൗഹൃദമാണെന്നോ? അതെ. എന്താണ്, എത്ര വർഷമായിട്ടുള്ള ബന്ധമാണ്? നാദിർഷ, ദിലീപ്, ഏലൂർ, ജോർജ്, നിങ്ങൾ എല്ലാരും കൂടെ ആണല്ലോ ഒരു ഒരു ഗ്രൂപ്പായിരുന്നല്ലോ. ആ അതിനെ കുറിച്ചുള്ള അനുഭവം എന്താണ്? അതായത് ജോർജ്, ജോർജിന്റെ ശിഷ്യൻ നാദിർഷ, നാദിർഷ നിങ്ങളുടെ ഗ്രൂപ്പിൽ അതിന്റെ ജൂനിയർ ആയിട്ടാണ് ദിലീപ് വരുന്നത്. അതെ, ദിലീപ് ഹരിശ്രീയിലേക്ക് വരാനായിട്ട് ഈ പറഞ്ഞ വരുന്ന നിമിത്തമായത് ഞാനാണ്. അശോകനോട് പറഞ്ഞത് ഇന്നമാരൊരു പയ്യനുണ്ട്. ജോർജേ, ഞാൻ മാർട്ടിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ മാർട്ടിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ജോർജ് ആണെന്നോ? അപ്പം ഞാൻ ചോദിച്ചു, അതെന്താണ്, ഇതാണോ അതോ വേറെ എന്തെങ്കിലും? അല്ല, എല്ലാം ചേർന്നിട്ടുള്ള സൗഹൃദമാണോ? അതെ. എന്താണ്, എത്ര വർഷമായിട്ടുള്ള ബന്ധമാണ്? വർഷങ്ങളായിട്ടുള്ള സൗഹൃദമാണ്, അത് പറഞ്ഞത് കറക്റ്റാണ്. ആ എന്താണ് കാര്യം? കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങള് മാനസികമായിട്ട് ഭയങ്കര സിങ്കാണത്, അതിൻ്റെ ഒരു ഇതാണത്, അതിൻ്റെ ഒരു ഇത്. അത് ഞങ്ങള് പരസ്പരം കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും മറയില്ലാതെ ഉള്ള ഒരു കാര്യങ്ങളാണ്. അപ്പൊ എന്ന് നിങ്ങൾ കണ്ടുമുട്ടും? സംസാരിക്കും. അപ്പൊ അടുത്ത് തന്നെയാണല്ലോ, അധികം ദൂരമൊന്നും അല്ല. അപ്പൊ ഫാമിലി ആയിട്ട് വരും ഇടക്കുക. ഇപ്പൊ ഫാമിലി ഇല്ലല്ലോ. ഫാമിലി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഫാമിലി ആയിട്ട് വരാറില്ല, ഞാൻ ഒറ്റക്ക് വരാറുള്ളത് കാരണം. പിന്നെ ഇടയ്ക്ക് പഞ്ചസാര മേടിക്കാനായിട്ട്. അത് അനുഭവം ഉണ്ട് ശരിക്കും. അതൊരു വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം ഉണ്ടോ? അത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഞങ്ങളൊരു ചാനലിൽ ഒരു പ്രോഗ്രാം ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് രാത്രി ഒരു ഒരു മണിയെങ്കിലും ആയിട്ടുണ്ട്. അപ്പം എന്നോട് വൈഫ് പറഞ്ഞ് പഞ്ചസാര വാങ്ങിച്ചിട്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞു. വാങ്ങിക്കണം, ഞാൻ വാങ്ങിക്കാമെന്നും പറഞ്ഞു. ഈ സമയത്ത് പഞ്ചസാര അവിടെ നിന്ന് കിട്ടാനാണ്. അപ്പം ഞാൻ മാട്ടിയുടെ വീട്ടിൽ വന്നിന്ന് കുറേ ടൈം പോയി, അതൊന്നും വീട്ടിൽ പറയാൻ പറ്റില്ല. 10 മണിക്ക് ഷൂട്ട് കഴിഞ്ഞാണ്. മാട്ടിയുടെ വീട്ടിൽ വന്നിന്ന് കുറേ സംസാരിച്ചൊക്കെ ഇരുന്ന് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് മാട്ടിയുടെ ഞാൻ പറഞ്ഞു, എനിക്ക് പഞ്ചസാര വേണമെന്ന് പറയണം. അപ്പം എന്ത് ചെയ്യുന്നു, പഞ്ചസാര ഞാൻ തരാമല്ലോ എന്ന് പറഞ്ഞു. അതിനെന്താണ്, പഞ്ചസാര ഞാൻ തരാതെ നമ്മുടെ മാട്ടി പഞ്ചസാര എനിക്ക് തന്നു. ഞാൻ വീട്ടിൽ കൊണ്ട് പഞ്ചസാര കൊടുത്ത് എവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. ഈ രാത്രി 1 മണിക്ക് ഏത് കടയാണ്, ഏത് കടയാണ് തുറന്നിരിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കട തുറന്നിരിപ്പുണ്ട്, ലോകത്ത് ഒരു കടയിലും ഈ കിറ്റിൽ പഞ്ചസാര തരൂല്ല. അതിൽ നമ്മൾ പെട്ടുപോയി. ഈ 1 രൂപയുടെ കിറ്റില്ലേ, ആ കിറ്റിലാണ് പഞ്ചസാര എന്ന് വെച്ചാണത്. പൊതിഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ കുറേ പരിപാടികൾ ഈ പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ട്. നാദിർഷ, ദിലീപ്, ഏലൂർ, ജോർജ്, നിങ്ങളെല്ലാവരും കൂടെ ആണല്ലോ ഒരു ഒരു ഗ്രൂപ്പായിരുന്നല്ലോ. ആ അതിനെ കുറിച്ചുള്ള അനുഭവം എന്താണ്? അതിനെക്കുറിച്ചുള്ള അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നാദിർഷ മിമിക്രിയിലേക്ക് വരാനായിട്ടൊരു നിമിത്തമായത് ഞാനാണ്. ഒരു ഗുരു എന്ന് പറയാം. യാദൃശ്യമായിട്ട് സംഭവിച്ചാണത്, ഞാനും രമേശ് കുറുമശ്ശേരിയും. അതിനുശേഷമാണ് ഞങ്ങൾ സാനിസ കുറുമശ്ശേരി എന്ന് പറഞ്ഞ ട്രൂപ്പ് ഉണ്ടാക്കിയതും. ആ ട്രൂപ്പിലൂടെ നടക്കുന്ന സമയത്താണ് ഞാൻ ഹരിശ്രീയിലേക്ക് വരുന്നതും. പിന്നീടാണ് ദിലീപ് ഹരിശ്രീയിൽ വരുന്നത്. ദിലീപ്, ആ അതെ അതെ. പിന്നീട് അതായത് ജോർജ്, ജോർജിന്റെ ശിഷ്യൻ നാദിർഷ, നാദിർഷ നിങ്ങളുടെ ഗ്രൂപ്പിൽ അതിന്റെ ജൂനിയർ ആയിട്ടാണ് ദിലീപ് വരുന്നത്. അതെ, ദിലീപ് ഹരിശ്രീയിലേക്ക് വരാനായിട്ട് ഈ പറഞ്ഞ വരുന്ന നിമിത്തമായത് ഞാനാണ്. അശോകനോട് പറഞ്ഞതും ഇന്നമാരൊരു പയ്യനുണ്ട്. അപ്പോൾ ആ പയ്യൻ്റെ പെർഫോമൻസ് ഞാൻ കണ്ടു, മഹാരാജ് കോളേജിൽ വെച്ച് കണ്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പയ്യനെയും കൂടിയും കൊണ്ടുവരാം, നല്ല ഇതാണ്. അങ്ങനെയാണ് ദിലീപ് ഹരിശ്രീയിലേക്ക് വരുന്നത്. അങ്ങനെ ആ കാലഘട്ടം തുടങ്ങിയുള്ള ഒരു സുഹൃത്ത് ബന്ധമാണ് ശരിക്കും. ഇപ്പോഴും സുഹൃത്തുക്കളാണ്? അതെ അതെ, ഇപ്പോഴും സുഹൃത്താണ്. ഇപ്പോഴും സുഹൃത്ത് ബന്ധങ്ങളാണ്. അവരുടെ സിനിമകളിലൊക്കെ ഞാൻ ചെറിയ വേഷങ്ങളിലും നമ്മളുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഒരു പാരഡി ഗാനം. അന്നത്തെ കാലഘട്ടത്തിലാണ്. അതെ, അതിൻ്റെ ഒരു പാരഡി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പാട്ടിൻ്റെ വേറെ ഫാഷനാണല്ലോ പാരഡി. ആ പാരഡിക്ക് വേറൊരു പാരഡി ചെയ്താലാണ് ജോർജ്. അല്ല, അതേതാണ് പാരടി എന്നാൽ അറിയോ, അത് വെറും തോന്നണ തെഴുതണ പണിയല്ല, അത് മിമിക്രിക്കാരം ജീവിക്കാനായി എഴുതണ പണിയല്ലോ. പാരടി എന്നാൽ അറിയോ, അത് വെറും തോന്നണ തെഴുതണ പണിയല്ല, അത് കർക്കിടമാസം അരിമേടിക്കാൻ സൂത്രപ്പണിയല്ലോ.
അതാണ് ജോർജിന്റെ കൊടുത്തത്. ക്ലൈമാക്സ് ജോർജ് പൊട്ടിച്ചവിടെ. അത് കർക്കിട മാസം അരിമേടിക്കണ സൂത്ര പണിയല്ലോ. ശരിയാണല്ലേ? പിന്നില്ലേ ആ കാലഘട്ടത്തിൽ എല്ലാവരും ഈ കർക്കിട മാസം ആകുമ്പോഴാണല്ലോ ഈ ഓണം. അതെ 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 അതെ.